സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തരിശായി കിടന്ന 4 ഏക്കർ സ്ഥലത്തെ കൃഷിയിലൂടെ പൊന്ന് വിളയിക്കുകയാണ് ബ്ലാത്തൂർ മരുതുംപാറയിലെ 3 കർഷകർ. ജീവിതത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നവരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ തരിശായി കിടന്ന 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് വിജയം കൈവരിച്ചിരിക്കുകയാണ് പടിയൂർ കല്യാട് പഞ്ചായത്ത് 2 വാർഡിലെ മരുതുംപാറയിലെ 3 കർഷകർ. പടവലം, പാവയ്ക്ക, കപ്പ, ചേമ്പ്, വാഴ, ഇഞ്ചി, മഞ്ഞൾ, പൊന്നം, പത്താസ്, മല്ലിക, മത്തൻ, വെള്ളരി, കക്കിരി, ചോളം, തുവര, നെല്ല്, നരയൻ എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ വിപണിയിലും ഇവിടുത്തെ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കെ ഷാജു, അതുപോലെ തന്നെ കെ ടി ഉമ്മർ, കടാംകോട്ട് ചന്ദ്രൻ, ഇവർ 3 പേർ ചേർന്നിട്ടാണ് 3.5 ഏക്കറോളം വരുന്ന ഈ സ്ഥലം, 4 ഏക്കറോളം വരുന്ന ഈ സ്ഥലം, തരിശായിട്ടുള്ള ഈ സ്ഥലം, തരിശായിട്ടിട്ടുള്ള ഈ സ്ഥലം, ഈ സ്ഥലത്ത് പിന്നെ വള്ളി വൈദിനി, അതുപോലെ തന്നെ കയ്പ, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, നെല്ല്, കപ്പ തുടങ്ങിയിട്ടുള്ള എല്ലാ ഒരുപാടുള്ള എല്ലാ ഐറ്റങ്ങളും കൃഷി ചെയ്തുകൊണ്ട് പിന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു സംവിധാനത്തിനാണ് ഇവിടെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. വലിയ പൈസ ഇവർക്ക് ചിലവായിട്ടുണ്ട്. ഇറ്റാച്ചി വെച്ച് പിന്നെ ഭൂമി ഒരുക്കുകയും അതുപോലെ തന്നെ വലിയ നെല്ലിലെല്ലാം തന്നെ വലിയ പിന്നെ തുക കൊടുത്തുകൊണ്ടാണ് കളവറിക്കാനുൾപ്പെടെ പിന്നെ അവർ ചിലവഴിച്ചിട്ടുണ്ട്, വലിയ പൈസ ചിലവഴിച്ചിട്ടുണ്ട്. അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനും പഞ്ചായത്തിൻ്റെ ഈ സുഭിക്ഷം പദ്ധതിയിൽ വെച്ചിട്ടുള്ള തരിശുഭൂമി പച്ചക്കറിക്ക് പിന്നെ സബ്സിഡി, അതുപോലെ തന്നെ കരുതൽ കൃഷിക്ക് സബ്സിഡി എല്ലാം തന്നെ അവരുടെ ഫോം അപേക്ഷയെല്ലാം തന്നെ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ചെങ്കൽ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. ചെങ്കൽ മേഖല ഈ കൊറോണയുടെ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് കൃഷി മേഖലയിലേക്ക് നീങ്ങുമായിരുന്നു. പിന്നെ ഈ വരും തലമുറ ഇതേപോലെ കൃഷി ചെയ്താൽ വിജയിക്കുന്നതിൻ്റെ ഒരു പ്രതീക്ഷയല്ല നമ്മളുള്ളത്. ഈ നഷ്ടപ്പെടവായ കൃഷി എല്ലാം തിരിച്ചെടുക്കുക, കൊറോണയെ അതിജീവിക്കുക. 4 ഏക്കറൊക്കെയുള്ള സ്ഥലം പാട്ടത്തിന് എടുത്തിട്ട് 3 കൊല്ലത്തേക്ക് കൃഷി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് നമ്മൾ 3 നാൾ കൂടിയിട്ട് കുടുംബങ്ങളടക്കം സഹായിച്ചു പോകേണ്ടതാണ്. അപ്പോൾ കുറേ കപ്പ, ചേമ്പ്, വാഴ, പൊനം, പച്ചക്കറി, പാവല്, പടവലം ഇങ്ങനെയെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ ഇത് കൂലി കൊടുത്തിട്ടാണെങ്കിൽ ഒന്നും ഒക്കുന്നില്ല. ഏകദേശം ഒരു 1.5 ലക്ഷം ഒക്കെ പൈസയായിട്ട് മുടക്കി. ഈ 4 മാസക്കാലം ഏകദേശം ഒരു വീട്ടിൽ നിന്ന് 2 ആൾ വെച്ചിട്ട് 6 ആൾ ഒരു മാസത്തേക്ക് ശരിക്കും പറഞ്ഞാൽ 45,000 രൂപയും 500 രൂപ കൂലി കൂട്ടിയാൽ ആ പൈസയാവും. അത് ഇതെങ്ങനെയും ഒക്കുന്ന ഒരു രീതിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ആയതിനു ശേഷം നമ്മളെ 2 വാർഡ് മെമ്പറെ കൂട്ടിക്കൊണ്ടെന്ന് കാണിച്ച് ഇപ്പോൾ പഞ്ചായത്തിന് അവരെല്ലാം വന്ന് ഫോട്ടോയിലെടുത്ത് പോയി. വടിയൂർ കല്യാട് പഞ്ചായത്തിൽ ഏറ്റവും നല്ല കൃഷിയാണ്, ഏറ്റവും കൂടുതൽ ഏറിയുള്ള കൃഷി നിങ്ങൾ ഇതാണെന്നെല്ലാം പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ എത്രയും പിന്നെ പെട്ടെന്ന് നമ്മൾ അടുത്ത് പോയിട്ട് പിന്നെ കൃഷി ഭവനിൻ്റെ പേര് കൃഷി ഓഫീസർ കൂട്ടിക്കൊണ്ടെന്ന് കാണിച്ച്. അപ്പോൾ അവരും എല്ലാ റെക്കമെൻഡും സഹായം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ആനുകൂല്യത്തിനും വേണ്ടി നമ്മൾ പ്രിയപ്പെട്ട മെമ്പർക്കും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്പറുമായിട്ട് സഹായിക്കും എന്ന് വിചാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഓഫീസിലുമായിട്ട് എല്ലാം പറഞ്ഞിട്ട്. എം കെ ഷാജു, കെ ടി ഉമ്മർ, കടാംകോടി ചന്ദ്രൻ എന്നിവരാണ് തരിശുഭൂമിയിൽ പൊന്നു വിളയിച്ച കാർഷിക വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.